NMMS ട്യൂട്ടോറിയൽ ലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു ലളിതമായ വർക്ക്ഷീറ്റ് പരിചയപ്പെടുത്തുന്നു. സംഖ്യാശ്രേണികൾ. ഒരു പ്രത്യേക രീതിയിൽ ആവർത്തിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുകയാണ് വേണ്ടത്. അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതിന് ചെയ്യേണ്ടത്. നല്ലവണ്ണം പരിശീലിച്ചവർക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുകയുള്ളൂ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വൺ ഫോർ നയൻ സിക്സ്റ്റീൻ. വളരെ പെട്ടെന്ന് തന്നെ ഈ സംഖ്യകളുടെ ബന്ധം മനസ്സിലാക്കാവുന്നതാണ്. ഒന്ന് മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വൺ സ്ക്വയർ വൺ, ടു സ്ക്വയർ ഫോർ, ത്രീ സ്ക്വയർ നയൻ, ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ, അടുത്തത് ഫൈവ് സ്ക്വയർ. ആൻസർ 25. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൻ്റി വൺ. ഇതിൽ ഫിഫ്റ്റീൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ എയ്റ്റീൻ, എയ്റ്റീൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ട്വൻ്റി വൺ. ഇനി അടുത്തത് ട്വൻ്റി വണ്ൻ്റെ കൂടെ ഫോർ കൂട്ടിയാൽ ആൻസർ 25. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇരുപത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് എൺപത്തിനാല് നൂറ്റി അറുപത്തെട്ട്. ഇരുപത്തി ഒന്നിൻ്റെ കൂടെ രണ്ട് ഗുണിച്ചാൽ നാൽപ്പത്തിരണ്ട്, നാൽപ്പത്തിരണ്ട് ഇൻറ്റു രണ്ട് എൺപത്തിനാല്, എൺപത്തിനാല് ഇൻറ്റു രണ്ട് നൂറ്റി അറുപത്തിയെട്ട്. അടുത്തത് നൂറ്റി അറുപത്തെട്ട് ഇൻറ്റു രണ്ട്, ആൻസർ 336. നാലാമത് ചോദ്യം. ഒന്ന് എട്ട് ഇരുപത്തിയേഴ് അറുപത്തിനാല്. ഇത് തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ ക്യൂബുകളാണ്. ഒന്നിൻ്റെ ക്യൂബ് ഒന്ന്, രണ്ടിൻ്റെ ക്യൂബ് എട്ട്, മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ്, നാലിൻ്റെ ക്യൂബ് അറുപത്തിനാല്, ഇനി അഞ്ചിൻ്റെ ക്യൂബ്, ആൻസർ 125. അടുത്ത ചോദ്യം. ഒന്ന് ഒൻപത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒമ്പത്. ഇത് അടുത്തടുത്ത ഒറ്റ സംഖ്യയിലൂടെ സ്ക്വയറാണ്. ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത്, ഇവയുടെ വർഗങ്ങൾ.
ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന്, അടുത്തൊറ്റ സംഖ്യ മൂന്ന്, അതിൻ്റെ സ്ക്വയർ ഒമ്പത്, അടുത്തൊറ്റ സംഖ്യ അഞ്ച്, സ്ക്വയർ ഇരുപത്തഞ്ച്, അടുത്തൊറ്റ സംഖ്യ ഏഴ്, അതിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത്. ഏഴ് കഴിഞ്ഞാൽ അടുത്തൊറ്റ സംഖ്യ ഒൻപത്, ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന്. അടുത്ത ചോദ്യം, ഇരുപത്തെട്ട്, ഇരുപത്, പതിനാറ്, പതിനാല്, അടുത്തടുത്ത സംഖ്യകളുടെ ബന്ധം മനസ്സിലാക്കുക. ഇരുപത്തെട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ ഇരുപത്, ഇരുപതിൽ നിന്നും എട്ടിൻ്റെ പകുതി നാല് കുറച്ചാൽ പതിനാറ്, പതിനാറിൽ നിന്നും നാലിൻ്റെ പകുതി രണ്ട് കുറച്ചാൽ പതിനാല്, അടുത്തത് പതിനാലിൽ നിന്നും രണ്ടിൻ്റെ പകുതി ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആൻസർ പതിമൂന്ന്. ഏഴാമത് ചോദ്യം, രണ്ട്, അഞ്ച്, പത്ത്, അൻപത്, അടുത്ത സംഖ്യ കാണണം. ഇതിൽ അടുത്തടുത്ത സംഖ്യകൾ ഗുണിച്ചാൽ തൊട്ടടുത്ത സംഖ്യ ലഭിക്കുന്നതാണ്. രണ്ട് ഗുണം അഞ്ച് പത്ത്, അഞ്ച് ഗുണം പത്ത് അൻപത്, അടുത്ത് പത്ത് ഗുണം അൻപത് സമം അഞ്ഞൂറ്. ആൻസർ എ ഓപ്ഷൻ. അടുത്ത ചോദ്യം, എട്ട്, പതിനാറ്, പന്ത്രണ്ട്, ആറ്. ആദ്യം എട്ടിൽ നിന്ന് രണ്ട് കുറച്ചു, പതിനാറ് ലഭിച്ചു. പതിനാറിൽ നിന്ന് നാല് കുറച്ചു, പന്ത്രണ്ട് ലഭിച്ചു. പന്ത്രണ്ടിൽ നിന്ന് ആറിൽ കുറച്ചു, ഉത്തരം ആറ് ലഭിച്ചു. ഇനി ആറിൽ നിന്ന് കുറയ്ക്കേണ്ടത് എട്ടാണ്. അപ്പോൾ ആറിൽ നിന്ന് എട്ട് കുറച്ചാൽ നെഗറ്റീവ് രണ്ട്. അടുത്ത ചോദ്യം, പൂജ്യം, ഏഴ്, ഇരുപത്തിയാറ്, അറുപത്തിമൂന്ന്. ഇത് ഒന്ന് മുതലുള്ള എണ്ണസംഖ്യയിലൂടെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്. ഒന്നിൻ്റെ ക്യൂബ് ഒന്ന്, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം. രണ്ടിൻ്റെ ക്യൂബ് എട്ട്, എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഏഴ്. മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ്, ഒന്ന് കുറച്ചാൽ ഇരുപത്താറ്. നാലിൻ്റെ ക്യൂബ് അറുപത്തിനാല്, അറുപത്തിനാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അറുപത്തി മൂന്ന്. അപ്പോൾ അടുത്ത സംഖ്യ അഞ്ചിൻ്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. അഞ്ച് ക്യൂബ് കുറയ്ക്കണം ഒന്ന് സമം നൂറ്റി ഇരുപത്തി നാല്. ആൻസർ ബി ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
പതിനാറ് പതിനഞ്ച് പതിമൂന്ന് പത്ത് ഡാഷ്. പതിനാറിൽ നിന്നും ഒന്ന് കുറച്ചാൽ പതിനഞ്ച് ലഭിക്കും. പതിനഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിമൂന്ന്. പതിമൂന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പത്ത്. അടുത്ത സംഖ്യ ലഭിക്കാൻ പത്തിൽ നിന്ന് നാല് കുറയ്ക്കുക. ഉത്തരം ആറ്. പതിനൊന്നാമത് ചോദ്യം. നാല് പതിനാറ് മുപ്പത്താറ് അറുപത്തിനാല്. ഇവ ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളാണ്. സ്ക്വയേഴ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ടുവിൻ്റെ സ്ക്വയർ ഫോറ്, ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ, സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ്, എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ. എയ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഈവൺ നമ്പർ ടെന്നാണ്. ടെന്നിൻ്റെ സ്ക്വയർ ഹൺഡ്രഡ്. ആൻസർ ഡി ഓപ്ഷൻ. അടുത്ത ചോദ്യം. പന്ത്രണ്ടാമത് ചോദ്യം. ഒന്ന് എട്ട് ഒൻപത് അറുപത്തിനാല്. ഇത് സ്ക്വയറും ക്യൂബും ചേർന്നൊരു ശ്രേണിയാണ്. ആദ്യം ഒന്നിൻ്റെ സ്ക്വയർ, പിന്നെ രണ്ടിൻ്റെ ക്യൂബ്, പിന്നെ മൂന്നിൻ്റെ സ്ക്വയർ, അടുത്ത് നാലിൻ്റെ ക്യൂബ് അറുപത്തിനാല്, ഇനി അഞ്ചിൻ്റെ സ്ക്വയറാണ് വരേണ്ടത്. അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച്. അടുത്ത ചോദ്യം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പതിനേഴ് പന്ത്രണ്ട് ഏഴ് രണ്ട് ഡാഷ്. ഇതിൽ പതിനേഴിൽ നിന്ന് അഞ്ച് കുറച്ചാൽ പന്ത്രണ്ട് ലഭിക്കും. പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഏഴ്. ഏഴിൽ നിന്ന് അഞ്ച് കുറച്ചാൽ രണ്ട്. രണ്ടിൽ നിന്നും അഞ്ച് കുറച്ചാൽ ലഭിക്കുന്നത് മൈനസ് മൂന്ന്. അടുത്ത ചോദ്യം. ഒന്ന് ആറ് പതിനഞ്ച് ഇരുപത്തിയെട്ട്. ഇത് തുടർച്ചയായ ഒറ്റ സംഖ്യകളെ ഒന്നുകൊണ്ടും രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഗുണിച്ചതാണ്. ആദ്യ ഒറ്റ സംഖ്യ ഒന്ന്, ഒന്ന് ഗുണം ഒന്ന് ഒന്ന്. അടുത്ത ഒറ്റ സംഖ്യ മൂന്ന്, മൂന്ന് ഗുണം രണ്ട് ആറ്. അടുത്ത ഒറ്റ സംഖ്യ അഞ്ച്, അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച്. അടുത്ത ഒറ്റ സംഖ്യ ഏഴ്, ഏഴ് ഗുണം നാല് ഇരുപത്തിയെട്ട്. അടുത്ത ഒറ്റ സംഖ്യ ഏഴ് കഴിഞ്ഞാൽ ഒൻപത്. ഒൻപതിന് അഞ്ച് കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട്. ഒമ്പത് ഗുണം അഞ്ച് നാൽപ്പത്തി അഞ്ച്. ആൻസർ നാൽപ്പത്തിയഞ്ച്. അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ട് ഏഴ് പതിനേഴ് മുപ്പത്തിയേഴ്. ഇതിൽ രണ്ടിനോട് അഞ്ച് കൂട്ടിയാൽ ഏഴ് ലഭിക്കും. ഏഴിനോട് അഞ്ചിൻ്റെ
ഡബിൾ പത്ത് കൂട്ടിയാൽ പതിനേഴ് ലഭിക്കും. പതിനേഴിനോട് പത്തിൻ്റെ ഡബിൾ ഇരുപത് ചേർത്താൽ മുപ്പത്തേഴ് ലഭിക്കും. ഇനി മുപ്പത്തേഴിനോട് കൂടി ഇരുപതിൻ്റെ ഡബിൾ നാൽപ്പത് ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എഴുപത്തി ഏഴ്. ഓപ്ഷൻ സി. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി നല്ല രീതിയിൽ പരിശീലനം നടത്തിയാൽ മാത്രമേ പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടാൻ കഴിയുകയുള്ളൂ. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.